സബ് ജൂനിയറിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠവുമായിരിക്കുന്ന സ്വർഗസ്ഥ പിതാവ് നല്ല കർത്താവേയപ്പ, അല്പസമയം സൺഡേ സ്കൂളായി ഒരുമിച്ച് മക്കളോട് ഒരുമിച്ച് ആയിരിപ്പാൻ എന്റെ ദൈവം ഒരവസരം തന്ന കൃപയോർത്ത് സ്തുതിക്കുന്നപ്പ. ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാരോഗത്താൽ ജനങ്ങൾ കഷ്ടപ്പെടുന്ന ഈ സമയത്തപ്പ ഞങ്ങളെ എന്റെ ദൈവം എത്രത്തോളം നടത്തിയ വലിയ കൃപയോർത്ത് സ്തുതിക്കുന്നപ്പ. സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെയും അവരടങ്ങുന്ന കുടുംബത്തെയും എന്റെ ദൈവം കാത്തോണപ്പ. യേശുപ്പ, ഞങ്ങൾ ക്ലാസ് ആരംഭിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇന്ന് നമ്മൾക്ക് പതിനാലാമത്തെ പാഠമാണ് പഠിക്കാനുള്ളത്. പതിനാലാമത്തെ പാഠത്തിന്റെ പേര് കോൺഗ്രിഗേഷണൽ സഭ. എന്താണ് കോൺഗ്രിഗേഷണൽ സഭ എന്നത്? അതായത് ഇംഗ്ലണ്ടിൽ എലിസബത്ത് ഒന്നാം രാജ്ഞിയുടെ ഭരണകാലത്ത് സഭയുടെ ഭരണത്തിലും ആചാര രീതികളിലും അസന്തുഷ്ടരായവരുടെ എണ്ണം കൂടി വന്നു. സഭയിൽ ഒരു പുനർ നവീകരണം ആവശ്യമാണെന്ന് ഇക്കൂട്ടർ ആവശ്യപ്പെട്ടു. ഇംഗ്ലണ്ടിലെ ദേശീയ സഭയായ ആംഗ്ലിക്കൻ സഭയിൽ നിലനിന്ന ആരാധന ആചാരാനുഷ്ഠാന രീതികൾ റോമൻ കാത്തലിക് സഭാരീതികളുടെ തുടർച്ചയായിരുന്നു. ഇത് നവീകരണ പഠിപ്പിക്കലുകൾക്ക് എതിരാണ് എന്ന് വാദിച്ചവർ ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് പുറത്തു വന്ന് പ്രത്യേക കൂട്ടായ്മകൾ ആരംഭിച്ചു. ഈ കൂട്ടായ്മയാണ് കോൺഗ്രിഗേഷൻ സഭയായി രൂപം കൊള്ളുന്നത്, അതായത് ഇന്ന് നമ്മൾ കാണുന്ന CSI സഭ. ദൈവ വിളിക്കനുസരിച്ച് ദൈവവുമായും സഹവിശ്വാസികളുമായും ഉടമ്പടി ഉണ്ടാക്കിയ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മയാണ് കോൺഗ്രിഗേഷണൽ സഭ. നവീകരണത്തിന് നേതൃത്വം നൽകിയ ജോൺ കാൽവിന്റെ ദൈവശാസ്ത്ര പഠിപ്പിക്കലുകളാണ് സഭ. നമുക്കറിയാം, നമ്മുടെ സഭയിൽ സഭാ ശുശ്രൂഷകന്മാർ, ഡീക്കന്മാർ, സഭാ സെക്രട്ടറി ഇതെല്ലാം അടങ്ങുന്ന ഒരു ടീമാണ് നമ്മുടെ CSI സഭയിലുള്ളത്. അതുപോലെ സാക്രമെന്തുകളെക്കാൾ തിരുവചനത്തിനാണ് കോൺഗ്രിഗേഷൻ സഭയിൽ പ്രാധാന്യം. വിശ്വാസികളായ മുതിർന്നവർക്കും വിശ്വാസികളായ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങൾക്കും സ്നാനം നൽകി വരുന്നു. എഴുതപ്പെട്ട ആരാധന ക്രമങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല എന്നതും വചനം പഠിപ്പിക്കുന്നതിന് നൽകിയിരുന്ന പ്രാധാന്യവും പ്രത്യേകതയായിരുന്നു. ഇനി നമുക്ക് കോൺഗ്രിഗേഷൻ സഭയുടെ പാരമ്പര്യവും അത് CSI സഭയുമായിട്ടുള്ള ഒരു ബന്ധം എന്താണെന്ന് നോക്കാം. കോൺഗ്രിഗേഷണൽ പാരമ്പര്യമുള്ള മിഷണറി സംഘടനകൾ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ SIUC ഭാഗമായി മാറി. മിഷണറി സംഘടനകളുടെ പാരമ്പര്യം സഭകളിൽ തുടരാം എന്നതായിരുന്നു SIUC മാർഗനിർദ്ദേശം. എന്നാൽ ദീർഘകാല ചർച്ചകൾക്കും കൂട്ടായ്മകളുടെ അഭിപ്രായം അറിയുന്നതിനുള്ള വോട്ടെടുപ്പുകൾക്കും ശേഷം 1946 CSIയിൽ ചേരാൻ തിരുവിതാംകൂറിലെ കോൺഗ്രിഗേഷണൽ പാരമ്പര്യമുള്ള സഭകൾ തീരുമാനിച്ചത്. ആരാധനാ രീതികളിലും വിശ്വാസപരമായ കാര്യങ്ങളിലും CSI സഭ നിർദ്ദേശം പൊതുവെ അംഗീകരിക്കപ്പെട്ടപ്പോൾ ബിഷപ്പിനെ നിർവഹിച്ചിരുന്നതിനാൽ റെവറൻ എഹച്ച് ലെഗ് എന്ന കോൺഗ്രിഗേഷണൽ ശുശ്രൂഷകൻ നൽകിയ നിർദ്ദേശം CSI സഭ അംഗീകരിച്ചു. ഭരണഘടന അടിസ്ഥാനത്തിലുള്ള ചരിത്രപരമായ മേൽപട്ടത്വം എന്ന ധാരണയിൽ കോൺഗ്രിഗേഷണൽ പാരമ്പര്യമുള്ള തിരുവിതാംകൂറിൽ SIUC ഘടകവും CSIയുടെ ഭാഗമായി. എല്ലാ അംഗങ്ങൾക്കും തിരുവചനം വായിച്ച് മനസ്സിലാക്കാൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് വേണ്ടി LMS ആരംഭിച്ച പ്രൈമറി സ്കൂളുകളും വചന പഠനത്തിന് പ്രാധാന്യം നൽകി. ആരാധനകളിൽ വേദപുസ്തകം കൊണ്ടുവരണമെന്ന് നിർബന്ധമാക്കുകയും തിരുവചനം മനഃപ്പാഠം എന്നതും കോൺഗ്രിഗേഷൻ പാരമ്പര്യത്തിലൂടെ നമുക്ക് ലഭിച്ച പ്രത്യേകതകളാണ്. അതായത് നമ്മുടെ ഇന്നത്തെ CSI സഭ എങ്ങനെ രൂപീകൃതമായി എന്നതാണ് ഈ കോൺഗ്രിഗേഷൻ സഭ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 1947 CSI ബിഷപ്പായ കോൺഗ്രിഗേഷണൽ ശുശ്രൂഷകൻ ആരാണ്? റെവറൻ എഹച്ച് ലെഗ് എന്നതാണ് ആൻസർ. 2, സാക്രമെന്റുകളേക്കാൾ ഡേഷനാണ് കോൺഗ്രിഗേഷൻ സഭയിൽ പ്രാധാന്യം തിരുവചനത്തിന്. ആരുടെ ദൈവ
ശാസ്ത്ര പഠിപ്പിക്കലുകളാണ് കോൺഗ്രിഗേഷൻ സഭ ആധികാരികമായി അംഗീകരിച്ചിട്ടുള്ളത്. ജോൺ കാൽവിന്റെ കോൺഗ്രിഗേഷൻ സഭയുടെ വിശ്വാസ സംഹിത എന്ന് സാവോജ് പ്രഖ്യാപനം. 1795 കോൺഗ്രിഗേഷൻ സഭ രൂപം നൽകിയ സംഘടന ഏത്? ലണ്ടൻ മിഷണറി സൊസൈറ്റി. തിരുവിതാംകൂറിലെ കോൺഗ്രിഗേഷൻ പാരമ്പര്യമുള്ള സഭകൾ സി എസ് സിയിൽ ചേരാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? 1946. ഇന്നത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16:5. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. ഒരിക്കൽ കൂടി, അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. എല്ലാവരും വീട്ടിൽ നന്നായി വായിക്കണം, വാക്യങ്ങളെല്ലാം കാണാതെ പഠിക്കണം, അടുത്ത ആഴ്ച കൃത്യമായി പറയണം. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധരുന്നീതിമാന്മാരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവായ നല്ല കർത്താവേ, അല്പസമയം ഈ മക്കളോട് ഒരുമിച്ച് സൺഡേ സ്കൂളായി പങ്കിടുവാൻ എന്റെ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്ന സി എസ് ഐ സഭയുടെ രൂപീകരണം, അതിന്റെ ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വലിയവനായ ദൈവം തന്ന അവസരത്തെ ഓർത്ത് അടിയവ സ്തുതിക്കുന്നു, നാഥാ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. കുഞ്ഞുപ്രായം മുതൽ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിപ്പാൻ ഈ മക്കളെ ഒരുക്കണം. എല്ലാം കർത്താവിന്റെ കരങ്ങൾ തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.